ശ്രീ വി ടി ബൽറാം, എങ്ങനെയാണ് അനിൽ ആന്റണിയുടെ രാജിയോടുള്ള താങ്കളുടെ പ്രതികരണം? തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയ്ക്ക് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ബി ബി സി ഡോക്യുമെന്ററിയുമായി സംബന്ധിച്ചെടുത്ത നിലപാടിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ആ നിലപാട് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ വളരെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ നിലപാടിനോട് പാർട്ടിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് പദവി ഒഴിയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അതിലൊട്ടും അപാകതയില്ല. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമ വിഭാഗത്തെ അടിയന്തരമായിട്ട് പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അനിവാര്യമായിട്ടുള്ള രാജി എന്ന നിലയിൽ തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നുള്ളൂ. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതും ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബന്ധപ്പെട്ടോ അതിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം സാഹചര്യമായിട്ട് മാത്രമാണ് ആ സ്ഥാനത്ത് ഇതുവരെ തുടർന്നത്.